ഹലോ എവറിവൺ, ട്രാവൽ ബക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നെല്ലാർച്ചാലാണ്. കാരാപ്പുഴ ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗമാണ് നെല്ലാർച്ചാൽ. കാരാപ്പുഴ ഡാമിൻ്റെ ഫുൾ ബ്യൂട്ടി കാണണമെങ്കിൽ നെല്ലാർച്ചാൽ വന്നാൽ മതി. അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസാണിത്. ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലുള്ള ഒരു ഫീലാണ് ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയത്. ഒരുപാട് പശുക്കൾ ഇതിൽ നടക്കുന്നുണ്ട്. ഒന്നും കെട്ടിയിട്ടിട്ടൊന്നുമില്ല, എല്ലാത്തിനും ഇങ്ങനെ മേയാൻ വിട്ടേക്കുവാണ്. അത് ഒരു ടൈമാകുമ്പോൾ എല്ലാം ഇറങ്ങി വരും എന്നാണ് തോന്നുന്നത്. മലകളുടെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ഇതാ കാണുന്നുണ്ട്. നെല്ലാർച്ചാലിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സീസണാകുമ്പോൾ ഫുൾ ആമ്പലുകളായിരിക്കും. അതിൻ്റെ ഒരു ഭംഗി അതിവിടെ വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ ഇപ്പം ഇല്ല, അങ്ങനെയുള്ളൊരു ടൈമിൽ നമ്മൾ എന്തായാലും വന്നൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ കാരാപ്പുഴ ഡാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കുറേ മൺതിട്ടകൾ കാണാം. ആ ഭാഗം വരെ നമുക്കിതിലെ പോകാൻ പറ്റും. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവിടെ ഇതായി കാണുന്നുണ്ടല്ലേ, വീടുകളൊക്കെ വെച്ചു കൊടുത്തു. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് ഇവിടെ കള്ളുകുടിയും അങ്ങനത്തെ കുറേ രാത്രി പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടെതാ പുതിയൊരു ഗേറ്റ് ഫിറ്റ് ചെയ്തു, അങ്ങോട്ട് നോ എൻട്രി ആക്കി. പണ്ടിവിടെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ വണ്ടി കൊണ്ടാവായിരുന്നു. സൺസെറ്റിൻ്റെ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ. മഴക്കാലമാകുമ്പോൾ ഇവിടെ ശരിക്കും വെള്ളം കയറും. എല്ലായിടത്തും അല്ല, ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഇത് നിറയും. ഞങ്ങൾ വന്ന ഇന്ന് മഴക്കാരൊക്കെ ആയതുകൊണ്ട് സ്കൈക്ക് അത്ര ഒരു കളറില്ല. സ്കൈയും കൂടെ അടിപൊളിയായിരുന്നെങ്കിൽ നല്ലൊരു ചുമന്ന കളറും ഒരു ഗോൾഡൻ പോലത്തെ കളറൊക്കെ വന്ന് സൺസെറ്റ് അടിപൊളിയായേനെ. ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് പ്ലേസുകൾ വയനാട്ടിലുണ്ട്. വയനാട്ടിലുള്ള രണ്ട് ഡാമുകളിൽ ഒരു ഡാമാണ് ഈ കാരാപ്പുഴ ഡാം. ഇത് മണ്ണുകൊണ്ട് കെട്ടിയ ഡാമോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഇവിടെ റോപ്പിൽ കൂടെയുള്ള കുറേ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്ന് ആകെ പ്രശ്നമായി ഒക്കെ അടച്ചത്. പിന്നെ ഇതിന് നല്ലൊരു ഗാർഡനും ഫിഷിൻ്റെ കുറേ സംഭവങ്ങളും ഒക്കെ തുറന്നിട്ടുണ്ട്. ഒരു എൻട്രി ഫീ ഉണ്ട്. നേരത്തെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ എൻട്രി ഫീ ഒക്കെ വെച്ചിട്ടുണ്ട്. നെല്ലാർച്ചാലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. പുതിയൊരു സ്ഥലവും അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.